ഡി ബി കില്ലർ റിമൂവ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ചേരാം. ഇതാണ് നമ്മുടെ ഫോഗ്. നമ്മൾ എൽ ഇ ഡി ബൾബ് ആക്കിയിട്ടുണ്ട്. ലീഗലാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ കണക്ട് ചെയ്ത് അറിഞ്ഞുകൂടാ. ഹലോ ഗൈസ്, എല്ലാ ബജന്മാർക്കും വീണ്ടും പുതിയൊരു ഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജാവ 42 റിവ്യൂ ആണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയാണ് കേട്ടോ വണ്ടി. കാരണം മൈക്കും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. സൗണ്ട് എത്രത്തോളം റെക്കോർഡ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ നമ്മളെ ജാവ 42 അവിടെ ഇരിപ്പുണ്ട്. ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അവൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ അവൻ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് മൊത്തത്തിൽ നോക്കാം. ഏകദേശം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷ ചെയ്യുന്ന വേണ്ടട്ടെ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ റിവ്യൂവിന് വരുന്നെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒന്ന് കഴുകുന്നുണ്ടേട്ടാ. വണ്ടി മൊത്തം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ആളെ ബാക്കിൽ കഴുകിക്കൊണ്ടിരിക്കണേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. Like a student though, working on a movement, yeah, do it cause I'm in the zone and you know that I'm ready for the shows, how it goes, I don't know. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഞാൻ ഫസ്റ്റ് ടൈം ഒരു വണ്ടി നേരിട്ട് റിവ്യൂ ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 2019 മോഡലാണ് കേട്ടോ. BS4 വണ്ടിയാണ്. കോമറ്റ് റെഡ് എന്ന് പറഞ്ഞ ഒരു കളറാണ് ഇതല്ലേ. കോമറ്റ് റെഡ് അല്ലേ, കോമറ്റ് റെഡ് എന്ന് പറഞ്ഞ കളറാണ് കേട്ടോ. അത് ഗ്ലോസിയാണ്. ഇതിൻ്റെ മാറ്റ് ഇല്ലേ, ഇതിൻ്റെ മാറ്റ് കളർ അല്ലേ, മാറ്റ് ഇല്ലേ, ഈ സെയിം കളർ തന്നെ മാറ്റും ഉണ്ട് കേട്ടോ കളർ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ജാവയെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം 1929 ജാവ പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 1950 ആ ഒരു റേഞ്ചിൽ അവർ 250 സെഗ്മെൻറ്റിലും ഒരു 350 സി സെഗ്മെൻറ്റിലൊക്കെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു കേട്ടോ. അതായത് അവർ ഒരു 120 രാജ്യങ്ങളിൽ ജാവ എന്നുള്ള ബ്രാൻഡ് അവർ കയറ്റുമതി ആക്കുകയും എന്താണ് അവർ ആ ഒരു ഇന്നോവേഷൻ കൊണ്ട് ഒരുപാട് എന്താണ് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു ബ്രാൻഡാണ് നമ്മളെ ജാവ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2018 നമ്മുടെ ജാവ വീണ്ടും റീലോഞ്ച് ചെയ്തു കേട്ടോ. കാരണം ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പഴയ കാലമൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും ഇന്ത്യയിൽ റീലോഞ്ച് ചെയ്തു. അതായത് ജാവ ക്ലാസിക്കും ജാവ 42 അതിൻ്റെ ജാവ പെറാക്ക്. ജാവ 42 എന്നൊരു മോഡലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് കേട്ടോ. അവൻ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറയാം, ഇവിടെ ഹാൻഡിൽ ബാറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻജിൻ്റെ സ്പെക്കിലോട്ട് പോവുകയാണെങ്കിൽ 293 സി സി ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ DOIC എഞ്ചിനാണ് കേട്ടോ. ലിക്വിഡ് കൂളിങ്ങാണ് വണ്ടി വരുന്നത്. ഏകദേശം വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 27 BHP ആണ് കേട്ടോ. മാക്സിമം ടോർക്ക് വരുന്നത് 28 Nm ആണ്. ഏകദേശം ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് വണ്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജാവയിലാണ് 6-speed ഗിയർ ബോക്സ് വരുന്നത് കേട്ടോ. 6-speed ഗിയർ ബോക്സ് ഉണ്ട്. വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് കേട്ടോ വണ്ടി. രണ്ട് ഫ്രണ്ടും ബാക്കും ABS ആണ്. ഏകദേശം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. നമ്മൾ ബൈബ്രിയുടെ ഡിസ്ക് ബ്രേക്കും കാലിപ്പറും കൂടെ കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക്കാണ്. ഫ്രണ്ട് ഡിസ്ക് വിത്ത് ABS ആണ്. ബാക്കും അതേപോലെ ABS ആണ് കേട്ടോ. ഫ്രണ്ടിൽ 280 mm ഡിസ്കും അത് കഴിഞ്ഞിട്ട് ബാക്കിൽ 240 mm ഡിസ്കുമാണ് വന്നേക്കുന്നത് കേട്ടോ. ടയർ സൈസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ സ്റ്റോക്കായിട്ട് വരുന്നത് 90-90-90-18 അലയല്ല സ്പോക്ക് വീലാണ്. അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പോഴത്തേക്കും 120-80 നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സൈസ് കേട്ടോ. ഇപ്പോൾ ബാക്കി കിടക്കുന്ന 130 അല്ലേ, 130 ഇപ്പോൾ ആവട്ടേക്കുന്ന 130 അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 130-80 ബാക്കിൽ ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. ഗൈസ്, ഇപ്പോൾ സസ്പെൻഷൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്ക് ഹൈഡ്രോളിക് ഫോർക്കും. ബാക്ക് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഗ്യാസ് കാനിസ്റ്റർ ടിൻ ഹൈഡ്രോളിക് എന്ന് പറയുന്ന സസ്പെൻഷനാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ടുള്ളൊരു സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഗൈസ് ലൈറ്റിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഹാലജ് ബൾബാണ് വണ്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ LED ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഹാലജനാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇപ്പോൾ ബൾബ് മാറ്റിയിട്ടുണ്ട്, LED ആക്കിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കത്തിച്ച് കാണിച്ചു തരാം. പിന്നെ ബാക്ക് ടെയിൽ ലൈറ്റ്, പിന്നെ 4 indicators, ഇതെല്ലാം ഹാലജ് സെറ്റപ്പാണ് വരുന്നത് കേട്ടോ. LED ഒന്നും അല്ല, കാരണം അവർ പഴയ ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി ഇപ്പോഴും അവർ 2018 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അതിലൊന്നും അപ്ഡേറ്റ് ഒന്നും കൊടുക്കാത്ത കേട്ടോ. ആ ഒരു ലുക്കിലും ഓവറോൾ ലുക്കിലൊന്നും അവർ പ്രത്യേകിച്ച് ഒരു മാറ്റവും കൊടുത്തിട്ടില്ല. കാരണം അവർ ഒരു ജാവ എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ മോഡൽസൊക്കെ അറിയാമല്ലോ. നിങ്ങൾക്ക് അറിയാത്തവരൊന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്താണ് നമുക്ക് ആ ഒരു ലെഗസി അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ 2018 ഈ ഒരു മോഡൽ ഇറക്കിയത്. വണ്ടി ഓവറോൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു പഴയ ലുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. മെറ്റീരിയൽ ക്വാളിറ്റി ഏകദേശം എല്ലാം വേറെ സീനൊന്നും ഇല്ല കേട്ടോ. നല്ല മെറ്റീരിയൽ സ്വിച്ചും കാര്യങ്ങളും, പിന്നെ വണ്ടിയുടെ പെയിൻറ്, എന്താണ് ബാക്കി ബോഡി പാർട്സ്, എൻജിൻ്റെ ഈ ഒരു സൈഡിലെ പെയിൻറ്റിങ്, ഈ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്.
I have a bullet to compare the same with the vibration.
പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജാവ 14 മെയിൻ ആയിട്ട് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്ന ഏത് വണ്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 ഉണ്ട്, പിന്നെ ഹോണ്ടയുടെ ഹൈനസ് CB 350 ഉണ്ട്, പിന്നെ റോയൽ എൻഫീൽഡ് എണ്ണ ബുള്ളറ്റ് 350, ബെനലീര ഇമ്പീരിയ അല്ലേ, ഇത്രയും വണ്ടികളാണ് നമ്മളെ ജാവ 42 മെയിൻ ആയിട്ട് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളതാണ് നമ്മളെ വീഡിയോ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടൊരു വണ്ടി ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത്, നമ്മളെ എൻ്റെ സ്വന്തം അവിടെ എന്നെ കൂടെ ഇരിപ്പുണ്ട്, സ്വന്തം വണ്ടികൾ ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ, ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ഞാനും കാണിച്ചു തരാം. ഹൈ, അപ്പോൾ മച്ചാൻ്റെ വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ വേറെ സീനൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം എടുക്കുവാണെങ്കിലും 2 ലക്ഷം അല്ലേ വണ്ടി, 2 രൂപ. അപ്പോൾ എടുത്തപ്പോൾ 2 അല്ലായിരുന്നോ അവ എടുത്തപ്പോൾ 2 ലക്ഷമായിരുന്നു, ഇപ്പോൾ ഏകദേശം 2 രൂപ ആയിട്ടുണ്ട് കേട്ടോ. മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും അത്ര ഭയങ്കര ഹെവി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമോ അതനുസരിച്ചിരിക്കുക, ഏത് വണ്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എടുക്കുക, ധൈര്യമായിട്ട് എടുക്കുക, വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഈ ഇത്രയൊക്കെയുള്ളൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു വീഡിയോ ആണ്. തട്ടിക്കൂട്ടലെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ മൈക്കും കാര്യങ്ങളും എടുത്തില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മൾ നേരെ ഓപ്പോസിറ്റ് റോഡാണ് കേട്ടോ, അപ്പോൾ വണ്ടി പോകുന്ന സൗണ്ടിൻ്റെ ഇഷ്യൂ കൂടെ ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് തന്നെ വീഡിയോ കാണാൻ നോക്കുക കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ, അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.